ഹായ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി രണ്ട് ദിവസമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ രണ്ട് സബ്സ്ക്രൈബർ ഇവിടെ SS പോളിക്ലിനിക്കിൽ സർജറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ശരിക്കും പറയുകയാണെങ്കിൽ ഇക്കെയാണ് പറയാനുള്ളത്. പക്ഷേ ഇക്കക്ക് സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പുള്ളിക്കാരൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ ഞാനാണ് പറയാമെന്ന് വിചാരിച്ചേക്കണത്. അപ്പോൾ നമുക്ക് നേരെ എന്തെങ്കിലും വീഡിയോയിലേക്ക് പോവാം. നമസ്കാരം, എൻ്റെ പേര് സലാമ്, എൻ്റെ വീട് മലപ്പുറമാണ്. അപ്പോൾ ഈ ഗൈനക്കോമസ്റ്റിയ പറ്റി സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വന്നത്. ഇപ്പോൾ ഞാനാദ്യം ഇവിടെ കോഴിക്കോട് മിംസിൽ കാണിച്ചിരുന്നു, അവിടെ നിന്നാണ് ഗൈനക്കോമസ്റ്റിയാണെന്ന് അറിഞ്ഞത്. അപ്പോൾ അവിടെ ചാർജ് പറഞ്ഞത് 70-ൻ്റെ 1-ൻ്റെ ആയിട്ട് വരുമെന്ന് പറഞ്ഞത്, 70 മുതൽ 1 വരെ. അങ്ങനെ വേറെ ഒരിടത്ത് കാണിച്ചു മോഹൻലാൻ, അവിടെയാണ് തന്നെ പറഞ്ഞത്. അങ്ങനെ യൂട്യൂബിൽ കുറേ തപ്പിയപ്പോഴാണ് ഇത് നമ്മളെ മിഥുൻ ബ്രോയുടെ ഗൊമ്പൻ മീശ എന്ന ചാനല് കാണാൻ കഴിഞ്ഞത്. അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു, എൻ്റെ ജോലി ബാംഗ്ലൂരാണ്, അവിടുന്ന് ബന്ധപ്പെട്ടു നാട്ടിലെത്തി. നാട്ടിലെത്തിയിട്ട് അദ്ദേഹം ഡേറ്റ് എടുത്തു. അങ്ങനെ മൂപ്പര് ചോദിച്ചു തിരുവനന്തപുരം വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ഡേറ്റ് എടുത്തു തന്നു. ഈ 21-ാം തീയതി, 6-ാം മാസം 21-ാം തീയതിയാണ് രാവിലെ ഇവിടെ എത്തി. ഇവിടെ നല്ല ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ഉച്ച 3 മണിക്കാണ് സർജറിക്ക് സർജറി സ്റ്റാർട്ടായത്. ഒരു 6-6.5 മണിക്ക് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് 22 വീഡിയോ എടുക്കുന്ന ദിവസം, ഇതുവരെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒരു ഹാപ്പിയാണ്. ഇപ്പോൾ സർജറി പ്ലാസ്റ്റർ അയച്ചിട്ടില്ല, പ്ലാസ്റ്റർ അയക്കാനുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ സ്റ്റാഫ് വളരെ ഉഷാറാണ്. ഒരു കുടുംബത്തെ പോലെയാണ് കഴിയുന്നത്, ഒരു ടെൻഷനും ഇല്ല ഇവിടെ. പിന്നെ ഇത് ഇതിലുണ്ടാക്കിയ സാഹചര്യം ഉണ്ടാക്കിയ കുംഭമീശ്രം മിഥുൻ, അത് വളരെ നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞ് ഉഷാറാണ് ആൾ. അപ്പോൾ ആൾക്കുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളത്. അപ്പോൾ പുള്ളിക്കാരന് ഇത് എടുത്ത് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, 2 ചെസ്റ്റും 2 സൈസായിരുന്നു. അതായത് ഒരു ചെസ്റ്റ് വന്നിട്ട് സെക്കൻഡ് ഗ്രേഡ് നല്ല മാസ്സായിട്ടുണ്ടായിരുന്നു, ഒരു ചെസ്റ്റ് വന്നിട്ട് ഫസ്റ്റ് ഗ്രേഡ് എന്ന് നമുക്ക് പറയാം, അത്രയുള്ള വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സർജറി കഴിഞ്ഞിട്ട് ബയോപ്സിക്ക് നമ്മൾ അയച്ചിട്ടുണ്ട്, അതിന് പുള്ളിക്കാരൻ്റെ മാസ്സ് എടുത്തിട്ട്. വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ നമ്മളെപ്പോഴും ഒരു ചെസ്റ്റിൽ വലിയ മാസമാണെങ്കിൽ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നമ്മൾ ചെയ്യണത് 22-ാം തീയതിയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അടുത്ത് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്യണതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇനി സർജറി ചെയ്യാനായിട്ട് ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് ഇതിനോടനുബന്ധിച്ച് അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട മെയിൻ ഹോസ്പിറ്റലിലെ കംപ്ലൈൻറ്റ് വരെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെയും എടുത്ത് നിങ്ങളോട് പറയുന്നു, വെറുതെ മണ്ടത്തരങ്ങൾ കാണിച്ച് വെക്കില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. അപ്പോൾ ഞാൻ എന്നോട് ചോദിക്കണോര് ഞാൻ പറയുന്ന സ്ഥലത്തുനിന്ന് സർജറി ചെയ്യണം എന്നല്ല ഞാൻ പറയണത്. അപ്പോൾ നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം മുന്നേ, ഒരു മിനിറ്റ് മുന്നേ എന്നെ വിളിച്ച് ചോദിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഇതും സൈനിങ് ഓഫ്.